ഇത് നമ്മുടെ പുതിയൊരു നായയാണ്. ലേബാണ് സാധനം. ലേബിന്റെ കുഞ്ഞി കുട്ടി. അപ്പൊ ഇവന്റെ പേര് നീ പറഞ്ഞുകൊടുക്കോ ഞാൻ പറഞ്ഞുകൊടുക്കണോ? ഇവൻ പറഞ്ഞു നമുക്ക് തോന്നില്ല. ഇവന്റെ പേര് ആറ് കുറച്ച് ടെററാണ് കേട്ടോ. ലേബാണ്. അപ്പൊ ഇവന്റെ പേരെന്താന്ന് വെച്ചാല് ടൈഗർ എന്നാണ്. ടൈഗർ എന്ന് വിളിക്കും കേട്ടോ. നല്ല ക്യൂട്ടല്ലേ. വൈറ്റ് കളർ. ഇതിന്റെ പ്രായം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസം അത്ര വരും. അതിൽ കൂടുതലൊന്നുമില്ല. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം. ഞാൻ ഉണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ. ടൈഗോ ടൈഗോ ടെറർ മൂഡാണോ? ടൈഗോ ടെററാണ്. ഓക്കെ. ടെററാ ടെററാ നോക്കി പഠിപ്പിക്കുന്നത്. ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാല് നമുക്ക് വലിയ ഫുഡൊന്നും കൊടുക്കാനില്ല. ഇതിന്റെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ട് അതൊക്കെയാണ് കൊടുക്കാറ്. ഇവര് അങ്ങല്ല അങ്ങല്ല ഇങ്ങ് വാ ഇങ്ങ് വാ ഇങ്ങ് വാ. ആള് കുറച്ച് വികൃതി കടിക്കോ മാത്രമൊന്നും ചെയ്തില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. നല്ല ഫ്രണ്ട്ലി ആണ്. യാതൊരു തിരക്കിലുമുള്ള പെട്ടെന്ന് ആണുമായിട്ട് ഇണങ്ങുന്ന ഒരു ടൈപ്പ് സ്വഭാവമാണ് ഇവന്. അപ്പൊ ഇവന്റെ ഫുഡാണിത്. റോയൽ കനൈൻ ഇതിന്റെ പേരിട്ട് കടിക്കണം. ഡോഗ് ഫുഡ്. ഇത് നമുക്ക് മറ്റേ പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ഏകദേശം 830 രൂപയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം. പുള്ളിക്കാരൻ ചെറിയ ഉറക്കം കൂടുതലാണുള്ളത്. ഞാനിപ്പോ പിന്നെ അങ്ങോട്ട് കയറിപ്പോയി. ഓക്കെ. നമ്മുടെ ഫുഡ് കണ്ടല്ലോ. റോയൽ കനൈൻ. പിന്നെ ലാബിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. നമ്മളിപ്പം ഒരാളുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഇണക്കത്തിൽ വളർത്തി കൊണ്ടുപോകാൻ പറ്റിയൊരു സ്വഭാവം തന്നെയാണ് നമ്മുടെ ലാബിന് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡോഗിന് കാര്യമായിട്ട് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്കിന്നിനാണ്. നമ്മൾ മെയിൻലി ഇതിന് സ്കിന്നിൻ്റെ എന്താ പറയുക രോമം കൊഴിഞ്ഞു പോവുക, അതുപോലുള്ള കുറച്ച് ഡിസീസുകൾ ചൊറിച്ചൽ അതുപോലുള്ള ഡിസീസാണ് ഇതിന് അധികമായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. ഇനി ഇതിന് കറക്റ്റായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതായി. ഇപ്പോൾ ലാബിനെ വളർത്തുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ലാബിൻ്റെ ശരീരം വന്നിട്ടുള്ളത് കുറച്ചുകൂടെ എന്താ പറയുക ഫാറ്റി ആയിട്ടുള്ള ഒരു ശരീരമാണ്. അപ്പോൾ നമ്മൾ ലാബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇതിന് റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് ഇതിനെ നടത്തിക്കുക, അതേപോലെ തന്നെ ഓടിക്കുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഇവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എഡിഗിരി അതുപോലത്തെ ഫുഡൊക്കെയാണ് ഇവൻ്റെ ഫസ്റ്റ് തന്നെ ഈ ഒരു പ്രായത്തിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മൾ വലുതാന്തോറും അതിനണക്കായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇറച്ചിയും മീനും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവൻ ഫുഡ് എത്ര കിട്ടിയാലും കഴിക്കും. നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് കൊടുത്താൽ അത് മൊത്തമായിട്ട് കഴിക്കും ഇവൻ. അങ്ങനെ ഒരു പ്രകൃതമാണ് ഇവൻ്റെത്. അതേപോലെ തന്നെ ഇവൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15000 രൂപ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞിക്കുട്ടിക്ക് തന്നെ വരുന്നുണ്ട്. അതിലും കൂടുതലായിട്ടുമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബ്രീഡും കൂടിയാണ് ലാബ്. നമ്മുടെ പോലീസിലായിക്കോട്ടെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നൊരു ഡോഗും കൂടിയാണ്. നല്ല ബുദ്ധിശക്തിയും അതേപോലെ തന്നെ മണത്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു കഴിവുള്ളൊരു ഡോഗ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾ വീട്ടിലേക്ക് വളർത്താൻ പറ്റുന്നൊരു നല്ല നായ്ക്കുട്ടിയാണ് ഇവൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ അടിപൊളി വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.